കലക്ടറായിട്ട് ഗവൺമെൻറ് സെക്രട്ടറിയായിട്ട് ചീഫ് സെക്രട്ടറിയായി ഇരുന്ന് വന്നിരിക്കുന്ന ആളുകൾ, അതുപോലെ ഐ പി എസ് ഡി ജി പി ആയി വന്നിരിക്കുന്ന ആളുകൾ, ബി ജെ പി ആർ എസ് എസിൻ്റെ നേതാക്കളായും മത്സരിക്കുകയൊക്കെ ചെയ്യുന്ന നാടാണിത്. പലർക്കും പല രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകും, പലരും പല കേന്ദ്രങ്ങളിലും അഭയം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൈക്കോടതിയിലെ ജസ്റ്റിസായി വന്നിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇതുപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ഒരു സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ സാധാരണ ഒരു പൗരൻ മാത്രമാണ്. ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആധികാരികമായ ഒരു പഠനവും നടത്തിയിട്ടുള്ള ആളല്ല. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സജീവമായി എല്ലാവരും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയെങ്കിലല്ലേ ഞാൻ പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, ഞാനും കൂടി അത് മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ വാർത്തകളിൽ നിന്നാണ് പല കാര്യങ്ങളും ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേക അറിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ സംഭാവനയായിട്ട് വരട്ടെ. ഞാനതാ പറഞ്ഞ ഡി ജി പി ആയിട്ടുള്ള ആളുകൾ, ജസ്റ്റിസ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഉയർന്ന പോലീസ് ആസ്ഥാനത്തിരുന്നവർ, കലക്ടറായിട്ട് ഇരുന്നവർ, ചീഫ് സെക്രട്ടറി ആയിരുന്നവർ, അവരൊക്കെ ആ സ്ഥാനം വിട്ട് ഏതെല്ലാം നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നേരെ ഗവൺമെൻറ്റിന് സാധാരണ ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള നടപടികളെ സ്വീകരിക്കാൻ സാധിക്കും. സുകുമാരക്കുറുപ്പ് പോയിട്ട് കാലത്തിലേ പിടിച്ചോ, പലരും മാറി മാറി ഭരിച്ചില്ലേ, എത്ര എത്ര കേസുകളുണ്ട് ഇങ്ങനെ. അത് പോലീസ് നല്ല നിലയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ കക്കാൻ പഠിക്കുന്നവർക്കറിയാം ഞേലാനും, അത് വടക്കേ മലബാറിലുള്ളൊരു ശൈലിയാണ്. അപ്പോൾ ഇതുപോലെ ഇത്തരത്തിലുള്ള കൃത്യം നിർവഹിക്കുന്നവർ രക്ഷപ്പെടാനുള്ള വഴികളും സ്വീകരിക്കും, സ്വീകരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് പോലീസിൻ്റെ ശക്തി, അവരുടെ ബുദ്ധിപരമായ കഴിവ്, എല്ലാ തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ആരും അറിഞ്ഞതല്ല, പാർട്ടിയല്ല, സി പി എം പാർട്ടിയല്ല, ഓൺലി ഇ പി ജയരാജൻ എന്നാണ് കേസ് സുധാകരൻ. നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ കളിച്ച കളി, നിങ്ങൾ ഒരുക്കിയ പശ്ചാത്തലം, നിങ്ങളാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്ന് അദ്ദേഹം പറയും. എന്നെ വെടിവെച്ച സുധാകരൻ, ആളെ അയച്ച സുധാകരൻ അത് സംഭവിച്ചിട്ടുണ്ടോ? വെടിവെച്ചിട്ടില്ലാന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. ഞാൻ അയാൾക്ക് ഒരു അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഒരു മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അയാളെ പോലെ തരം താഴാനില്ല. ഈ ബോംബ് എറിയുന്നവരുടെ ഒരു ചിത്രം വരുന്നില്ല. എ കെ ജി സെന്റർ ആയാലും ഇന്നലെ പയ്യന്നൂരിൽ ആർ എസ് എസ് കാര്യാലയത്തിന് നേരെ ഒരു ബോംബ് എറിഞ്ഞു. പക്ഷെ ബോംബ് ഇങ്ങനെ പൊട്ടുന്നത് മാത്രം കാണുന്നുണ്ട്, ആളെ കാണുന്നില്ല. ഇത് ഇത് എന്താണ് അതിന്റെ ഈ സി സി ടിവിയിൽ നിന്നൊക്കെ മറഞ്ഞു ബോംബ് പൊട്ടിക്കാൻ? അത് സുധാകരനോട് ചോദിച്ചു നോക്കണോ? എനിക്ക് ഈ ബോംബുമായിട്ട് യാതൊരു പരിചയമില്ല. ഈ നിർമ്മിക്കുന്നതിനോ എറിയുന്നതിനോ ഒന്നും എനിക്ക് പരിചയമില്ലാത്തത് കൊണ്ട് എനിക്കത് പറയാൻ നിർവാഹമില്ല. ഈ പയ്യന്നൂരെ സംഭവത്തിൽ ഏതെങ്കിലും സി പി എമ്മിനെതിരെ ആരോപണം വരുന്നുണ്ട്? സി പി എം ആണോ, സി പി എം നിഷേധിക്കുകയാണോ? സി പി എമ്മിൻ്റെ അവിടുത്തെ ഏരിയ സെക്രട്ടറി തന്നെ ആ കാര്യങ്ങൾ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ഒരക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരോ അക്രമം സംഘടിപ്പിക്കുന്നവരോ അല്ല. ശക്തമായിട്ടുള്ള നിലപാടുകളാണ് ഈ കാര്യത്തിൽ പാർട്ടിക്കുള്ളത്. അത് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ എതിരാളികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തലല്ല, ആശയപരമായി ഏറ്റുമുട്ടുക, ആശയപരമായി വ്യക്തത വരുത്തി കൊടുക്കുക, മാറ്റങ്ങൾ വരുത്തിയെടുക്കുക, ഇതിലാണ് പാർട്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്.